ഹലോ, നമുക്കിന്ന് പാഷൻ ഫ്രൂട്ട് വെച്ച് നല്ലൊരു അച്ചാറുണ്ടാക്കാം. അപ്പോൾ 4 പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒത്തിരി ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഒത്തിരി എടുക്കാം. ഒരെണ്ണം മാത്രമാണ് കേട്ടോ പഴുത്തത് കിട്ടിയത്. പിന്നെ ഉള്ളത് 3 പച്ചയാണ്, താഴെ വീണ് കിട്ടിയതാ. അപ്പോൾ പച്ച എന്ന് പറയാൻ പറ്റത്തില്ല, പഴുത്തതിൻ്റെയും പച്ചേൻ്റെയും ആ നടുക്കിലൊരു മിഡിൽ സ്റ്റേജ് ആയിട്ടുള്ളതില്ലേ, ആ ഒരു പാകമാണ് കിട്ടിയത്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ പൾപ്പ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. അപ്പം ഇത് ഈ പാഷൻ ഫ്രൂട്ടിന് ഒരു വൈറ്റ് കളറൊരു കവറിങ് ഉണ്ടാവും, അത് വേണ്ട. അതില്ലാണ്ട് പൾപ്പ് മാത്രം ഒരു ബൗളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കടുകും പിന്നെ വേണ്ടത് ഉലുവ, ഇത് രണ്ടും കൂടി വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പൊട്ടലൊക്കെ മാറി കളറൊക്കെ മാറും, ഒരു ബ്രൗൺ കളറൊക്കെ ആവും. അന്നേരം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് നല്ലപോലെ അങ്ങ് പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് ലാസ്റ്റ് അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കുകയും ഇനി ഈ പാനിലോട്ട് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും അച്ചാറുണ്ടാക്കുമ്പോൾ നല്ലെണ്ണ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ചും കൂടി അങ്ങ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. അത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചാറിന് ശരിക്കും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റ് അധികം നിൽക്കണമല്ലോ. പിന്നെ പച്ചമുളക് നല്ല പൊടിയായി അരിഞ്ഞതും കറിവേപ്പിലയും. അപ്പോൾ എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്, കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ. ഇനി നമുക്ക് ഈ ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ വഴറ്റി അതിൻ്റെ കളറൊക്കെ ഏകദേശം മാറി വരത്തില്ലേ, അന്നേരം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി, ഒരു പിഞ്ചൊക്കെ മതി ശരിക്കും. നമ്മളങ്ങ് ഒത്തിരി ഉണ്ടാക്കുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ആവശ്യമുള്ളത് മുളക് പൊടി, ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണ്ണൊക്കെ ഏകദേശം മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പില്ലേ അതിതിലോട്ട് ചേർത്തി കൊടുക്കാം. നല്ലപോലെ അങ്ങ് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പൊടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കടുകും ഉലുവയും, പിന്നെ ഇതിൻ്റെ കൂടെ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3 നല്ല പോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ല പോലെ അങ്ങ് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചൊറുക്കിയാണ്, വിനീഗർ എന്നൊക്കെ പറയില്ലേ അത്. എന്നുവെച്ചാൽ അത് ഒത്തിരി ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. എന്നതാന്ന് വെച്ചാൽ പാഷൻ ഫ്രൂട്ടിന് ചെറിയൊരു പുളിരസമുണ്ട്. അപ്പോൾ പേരിന് നമ്മൾ പറയത്തില്ലേ, 1 സ്പൂണോ 1.5 സ്പൂണോ വളരെ കുറച്ച് മതി ഈ ചൊറുക്കാന്ന് പറഞ്ഞത്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ല പോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ചിലവർക്ക് ഇതിൻ്റെ പുളിരസം വലിയ താല്പര്യം ഉണ്ടാവത്തില്ല, അന്നേരം നമ്മൾ എന്നതാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാര കുറച്ച് 1 സ്പൂണൊക്കെ ചേർത്ത് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ പുളിരസം അങ്ങ് പോവും. ഇനി പുളിരസം കുഴപ്പമില്ലാത്തവർക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ പുളിരസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ചെറുനാരങ്ങ കച്ചാറിടത്തില്ലേ, ആ ഒരു പുളിരസേ ഉള്ളൂ. ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ശരിക്കും. നമുക്കെപ്പോഴും പാഷൻ ഫ്രൂട്ട് ചിലപ്പോൾ പച്ചയൊക്കെ നെൽത്ത് വീണ് കിടക്കുന്നുണ്ടാവും, അന്നേരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ചെറിയ അച്ചാറൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ ഒരു ഇഞ്ചംപൊളി പോലെയൊക്കെയാണ്, ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു.